ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ആവർത്തന പുസ്തകം 1 എൻ്റെ 21 വാക്യം, ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുൾ ചെയ്തതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക, ഭയപ്പെടരുത് അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു. ദൈവം തൻ്റെ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ദേശത്തെ നിങ്ങൾ ചെന്ന് കൈവശമാക്കണം, നിങ്ങളതിനെ പിടിച്ചെടുക്കണം. ദൈവം പറഞ്ഞ അടുത്ത രണ്ട് പദങ്ങൾ, ഭയപ്പെടരുത് അധൈര്യപ്പെടുകയും അരുത്, മുന്നമേ ഒരു താക്കീത്, ഒരു വാണിംഗ് കൊടുക്കുകയാണ്. ഈ ദേശം നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ പറഞ്ഞതാണ്, അത് നിങ്ങൾക്ക് തരും എന്ന് ദൈവം ഉറപ്പിച്ച് പറയുമ്പോൾ ദൈവം പറയുന്നു, അതിൻ്റെ പിന്നാലെ ഒരു ഭയം വരുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ഒരു അധൈര്യം വരുന്നുണ്ട്, പക്ഷേ നിങ്ങളതിനെ തൊടും, നിങ്ങളതിനെ പിടിച്ചെടുക്കും എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ തന്നെ ഈ ഭയവും അധൈര്യവും നിങ്ങളെ വിട്ടു മാറും. എന്നാൽ ജനത്തിൽ നിന്ന് 12 തിരഞ്ഞെടുത്ത് ഈ ദേശത്തെ ഉറ്റുനോക്കാനായിട്ട് അയക്കുന്നുണ്ട്. അവർ പോയി ഉറ്റുനോക്കിയിട്ട് വന്ന് പറയുന്ന പദം ഇങ്ങനെയാണ്, നല്ല ദേശം. കാരണം അവർ പോയി നോക്കുക മാത്രമല്ല, അവിടെ നിന്നുള്ള ഫലം കൂടെ അവർ പറിച്ചു കൊണ്ടുവന്നു. വന്നിട്ട് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്, നല്ല ദേശമാണ്. ഞാൻ അവിടെ നിന്നൊരു ദൂത് പറയാം, പ്രിയരെ, ദൈവം എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നാൽ അത് നല്ലതായിരിക്കും. ദൈവം എന്തെങ്കിലുമൊക്കെ പോയി എടുക്കാൻ പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. ദൈവം പറയുന്ന അതുപോലെ ചെയ്യാൻ റെഡിയാണെങ്കിൽ കർത്താവ് അതിനെല്ലാം ആമേൻ പറയും. ഇവിടെ നോക്കിയേ, ഇവർ പുറപ്പെടാൻ റെഡിയായപ്പോൾ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നല്ല ദേശത്തോട്ട് കയറിപ്പോകുവാൻ അവർക്ക് മനസ്സില്ലാതെ. ദൈവം എന്ത് പറഞ്ഞോ, എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ, അതവരുടെ ഹൃദയത്തിനകത്ത് അവർ കൊണ്ടു നടക്കുക. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായകന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തു നിൽക്കുന്ന മതിലുള്ളവയുമാകുന്നു, ഞങ്ങൾ അവിടെ അനാക്യരെയും കണ്ടു. പ്രിയരെ, ഒരു ദൂതിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, സത്യമാണ് പ്രതിസന്ധികൾ അവിടെ ഉണ്ട്, പക്ഷേ നിങ്ങളതിനെ പിടിച്ചടക്കും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭയത്തെ കൊണ്ടിടുന്ന ചില ദുരാത്മ മണ്ഡലങ്ങളെ നിങ്ങൾ റിസീവ് ചെയ്യരുത്. ജയിക്കാൻ വേണ്ടി അയക്കുന്ന നിങ്ങൾ എതിർ സൈന്യത്തെ കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത്, പതറിപ്പോകരുത്. കാരണം നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. എന്നാൽ ഇവർ പിറുപിറുത്ത്, അവിടെ വചനം പറയുന്നുണ്ട്, ഇവർ പിറുപിറുത്ത്, ഇവർക്ക് കയറിപ്പോകാൻ പറ്റാത്ത നിലയിൽ ഈ ജനം പരാജയപ്പെട്ടു പോയി. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ, ദൈവം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ, എന്തെങ്കിലും ചുവട് വയ്ക്കാൻ പറഞ്ഞാൽ, സാഹചര്യങ്ങൾ നോക്കാതെ, പ്രതിസന്ധികൾ നോക്കാതെ, പ്രതികൂലങ്ങൾ നോക്കാതെ ചുവട് വയ്ക്കാൻ റെഡിയാണെങ്കിൽ, പ്രിയരെ, ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ, എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര ചെറിയ വിഷയമാണെങ്കിലും, നടത്തുന്ന ദൈവത്തെ കണ്ടിട്ട് മുമ്പിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ വലിപ്പമല്ല, നമ്മളിരിക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചവനെന്ന് കണ്ടിട്ട് പിടിച്ചെടുക്കാൻ പറഞ്ഞ അതേ മേഖലയെ ആത്മാവിൽ പിടിച്ചെടുത്ത് ദൈവത്തിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം വിശ്വസ്തതയോടെ സഞ്ചരിപ്പാൻ, പിറുപിറുപ്പില്ലാതെ സഞ്ചരിപ്പാൻ, ധൈര്യത്തോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.